നമസ്കാരം. ഇഷ്ടദൈവങ്ങൾ പലരുമാകാം, എന്നാൽ ഏതൊരു അനന്തപുരിക്കാരൻ്റെയും ഹൃദയത്തിലെ പ്രഥമസ്ഥാനം അമ്മയ്ക്കാണ്. ശ്രീ പത്മനാഭൻ്റെ സോദരിയായി വാഴുന്ന ആറ്റുകാലമ്മ. ആറ്റുകാൽ പൊങ്കാല കേവലമൊരു പൊങ്കാല മഹോത്സവമല്ല, അത് കുടുംബങ്ങളുടെ ഒത്തുചേരൽ കൂടിയാണ്. പല ദേശങ്ങളിലും ദിക്കുകളിലുമായി വഴിപിരിഞ്ഞു പോയവരെല്ലാം ഒന്നിച്ചൊരു കുരയ്ക്ക് കീഴിൽ എത്തുന്ന ദിനം. ഏവരും ഒത്തുചേരുന്ന ഓണാഘോഷതുല്യമാണ് ഓരോ പൊങ്കാല നാളും. പൊങ്കാലക്കലം വാങ്ങാനായി കുടുംബത്തിലെ സ്ത്രീകൾ ഒരു സമയത്ത് ഇറങ്ങും. ചുറ്റുവട്ടത്തുള്ളവർ എല്ലാമായി ഒരു സംഘമായിട്ടായിരിക്കും അവർ അങ്ങനെ ഇറങ്ങിത്തിരിക്കുക. ഓരോ മുക്കിലും മൂലയിലും ദീപാലങ്കാരം, ഗാനമേള, ഡാൻസ്, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. ഇതെല്ലാം കണ്ട് തെരുവിലെ രുചികൾ നുണഞ്ഞുകൊണ്ട് നീങ്ങുന്ന യുവാക്കളും കുട്ടികളും. നാട്ടിലെ സ്ഥിരം കോഴികളുടെ വിഹാര ദിനം കൂടിയാണ് പൊങ്കാല തലേന്നുള്ള ദിവസമെന്നും പലരും പറയാറുണ്ട്. അതേസമയം എല്ലാ വർഷവും പൊങ്കാല ദിവസം രാവിലെ തന്നെ സ്ഥലം പിടിക്കാനുള്ള ഓട്ടമാണ്. അതേസമയം എല്ലാ വർഷവും പൊങ്കാല ദിവസം രാവിലെയും അതിൻ്റെ തലേ ദിവസം മുന്നേയും ഒരാഴ്ച മുൻപ് പോലും ആളുകൾ സ്ഥലം പിടിക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. അതിരാവിലെ തന്നെ ഇവർ പൊങ്കാലയിടുന്നതിനായുള്ള സ്ഥലത്തിനായി ഇറങ്ങും. കൊതുമ്പ്, ചൂട്ട് തുടങ്ങിയവ ചുമക്കുന്നത് ആൺകുട്ടികളുടെ ജോലിയാണ്. അനുജത്തിമാരെ താലപ്പൊലിക്കായി ഒരുക്കുന്നതും ഏട്ടന്മാരാണ്. അമ്മയ്ക്കൊപ്പം ആൺപെൺ വ്യത്യാസമില്ലാതെ മക്കളും പൊങ്കാലയിടാൻ കൂടും. അതെല്ലാം തട്ടി വീട്ടിലെത്തിയാൽ അമ്മ വക പൊങ്കാല വേറെ കഴിക്കാൻ കിട്ടും. പൊങ്കാല, പായസം, മണ്ടപ്പുറ്റ്, തെരളി, അങ്ങനെ പോകുന്നു ഒരു നിര. എന്നാൽ പൊങ്കാല ശേഷമുള്ള ആ ഓട്ടം അതാണ് നാം കാണേണ്ടത്. പോകും വഴി സംഭാരം, ജ്യൂസ്, തണ്ണിമത്തൻ, ഓറഞ്ച്, അങ്ങനെ എന്തൊക്കെ. എന്നാൽ ഇത്തവണ ഇത്തരം വലിയ ആഘോഷങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കില്ല. വഴിനീളെയുള്ള ഓരോ സംഘടനകളുടെ വക പാട്ടും ആഘോഷങ്ങളും ഭക്ഷണ വിതരണവും എല്ലാം ഇത്തവണ മനസ്സിലൊരു ഓർമ്മയായി മാത്രം നിൽക്കുകയാണ്. എന്നാൽ പൊങ്കാലയ്ക്ക് ശേഷം വീട്ടിലെത്തിയാൽ പിന്നെ അടുത്ത കടമ്പയായി. തൊട്ടടുത്ത വീടുകളിലെല്ലാം അവർ പൊങ്കാലയ്ക്ക് പോയാലും പ്രസാദം കൊടുത്തിരിക്കും. അത് നിർബന്ധമാണ്. അവസാനം പൊങ്കാലയ്ക്ക് ശേഷം ഏവരും സ്വഗൃഹത്തിലേക്ക് യാത്രയാകുമ്പോൾ ചങ്കിൽ വല്ലാത്തൊരു സങ്കടമായിരിക്കും. കണ്ണീരടക്കി ഉള്ളുരുകി പ്രാർത്ഥിക്കും, അമ്മേ അടുത്ത കൊല്ലവും സന്തോഷത്തോടെ ഇങ്ങനെ കൂടാൻ കഴിയണേയെന്ന്. ഇക്കൊല്ലത്തെ സന്തോഷം കൊറോണ കൊണ്ടുപോയി. എന്നാലും എല്ലാ ഭക്തരും ഉറച്ചു വിശ്വസിക്കുന്നു പോയ വർഷങ്ങളേക്കാൾ മനോഹരമാകും വരും കൊല്ലങ്ങളെന്ന്. ഏവർക്കും ആറ്റുകാലമ്മതൻ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. വെബ് ഡെസ്ക്, തത്വമേനൂസ്.